നമസ്കാരം, മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജൽശക്തി അഭിയാൻ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര സംഘം ജില്ലയിൽ സന്ദർശനം തുടങ്ങി. മുനമ്പ വിഷയത്തിൽ വഖഫ് ബോർഡ് മുൻ ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ. താൻ 2014 മുതൽ 2019 വരെ ചെയർമാനായിരുന്നു. മുനമ്പത്തെ കുടുംബങ്ങൾക്ക് തന്റെ കാലത്ത് ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല. VS സർക്കാരിന്റെ അതേ നിലപാടായിരുന്നു മുനമ്പം വിഷയത്തിൽ പിണറായി സർക്കാരിനെന്നും അദ്ദേഹം. മുനമ്പത്തെ വഖഫ് പ്രശ്നത്തിന് ഒരേയൊരു കാരണമേയുള്ളൂ എന്ന PK കുഞ്ഞാലിക്കുട്ടി. VS സർക്കാരിന്റെ തീരുമാനമാണ് പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണമെന്നും നിസാർ കമ്മീഷനെ വെച്ചത് അവരാണെന്നും കുഞ്ഞാലിക്കുട്ടി. പാണ്ടിക്കാട് വഴിയാത്രക്കാരുടെ നേർക്ക് ടിപ്പർ പാഞ്ഞു കയറി അപകടത്തിൽ ഒരാൾ മരിച്ചു. പോളിംഗ് കുറഞ്ഞത് പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിന് കുറവുണ്ടായില്ലെന്ന PK ബഷീർ MLA. പോളിംഗ് ശതമാനം കുറഞ്ഞത് LDF കോട്ടയിലുണ്ടായ മന്ദഗതിയെന്നും PK ബഷീർ. വാർത്തകൾ വിശദമായി. ജൽശക്തി അഭിയാൻ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര സംഘം ജില്ലയിൽ സന്ദർശനം തുടങ്ങി. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിയും പദ്ധതിയുടെ കേന്ദ്ര നോഡൽ ഓഫീസറുമായ സൗരഭ് ജെ, കേന്ദ്ര ഗ്രൗണ്ട് വാട്ടർ ബോർഡ് സയന്റിസ്റ്റ് ബിന്ദു ജെ വിജു എന്നിവരാണ് സംഘത്തിലുള്ളത്. സന്ദർശനത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ ജൽശക്തി അഭിയാനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി. ഹൈഡ്രോജിയോളജിസ്റ്റ് ശ്രീജിത്ത് AP ജില്ലയിലെ ജലലഭ്യതയും ജലവിനിയോഗവും സംബന്ധിച്ച് വിശദീകരിച്ചു. പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി, അസിസ്റ്റന്റ് കളക്ടർ VM ആര്യ, വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ജില്ലയിലെ മികച്ച ജലസംരക്ഷണ മാതൃകകൾ നേരിട്ട് കണ്ട് വിലയിരുത്തിയ ശേഷം ഭൂജല വകുപ്പ് മലപ്പുറം ജില്ലാ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജൽശക്തി കേന്ദ്രത്തിലും സംഘം സന്ദർശനം നടത്തും. മുനമ്പം വിഷയത്തിൽ വഖഫ് ബോർഡ് മുൻ ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ. താൻ 2014 മുതൽ 2019 വരെ ചെയർമാനായിരുന്നു. മുനമ്പത്തെ കുടുംബങ്ങൾക്ക് തന്റെ കാലത്ത് ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല. VS സർക്കാരിന്റെ അതേ നിലപാടായിരുന്നു മുനമ്പം വിഷയത്തിൽ പിണറായി സർക്കാരിനെന്നും അദ്ദേഹം പറഞ്ഞു. 2008 കാലഘട്ടത്തിലാണ് നിസാർ കമ്മീഷനെ ഗവൺമെന്റ് അച്യുതാനന്ദ സർക്കാർ നിയമിക്കുന്നത്. അച്യുതാനന്ദ സർക്കാർ നിയമിച്ച് നിസാർ കമ്മീഷന്റെ നിർദ്ദേശപരം 9 കമ്മീഷൻ റിപ്പോർട്ട് വന്നു. അത് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ 10 ഗവൺമെന്റിന്റെ തീരുമാനം വന്നു തിരിച്ചു പിടിക്കാനുള്ള, ആ സ്വത്ത് തിരിച്ചു പിടിക്കണമെന്നാണ് ഓർഡർ വന്നു. പക്ഷെ തിരിച്ചു പിടിച്ചു, അന്ന് തിരിച്ചു പിടിച്ചില്ല. അതിനെതിരായിട്ട് അവർ അവിടെ താമസിക്കുന്ന ആളുകൾ ഹൈക്കോടതിയിൽ പരാതി പോയി. അങ്ങനെ ഹൈക്കോടതി 2016 സംശയം 16 കാലഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ നിന്ന് ഡയറക്ഷൻ വന്നത് ബോർഡിലേക്ക് എങ്ങനെ തിരിച്ചു പിടിക്കണമെന്നാണ്. ബോർഡ് ആ തീരുമാനം തിരിച്ചു പിടിക്കാനുള്ള തീരുമാനത്തിന് നോട്ടീസ് ഒന്ന് ഇഷ്യൂ ചെയ്യാതെ അവിടെ വെച്ച് പെൻഡിങ് വെച്ചു. അങ്ങനെ ബെഞ്ച് വെച്ച് അവസാനം കോർട്ട് കണ്ടക്ട് വന്നു. കോർട്ട് കണ്ടക്ട് വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്കത് എന്തെങ്കിലും ഒന്ന് ആക്കണം, അതിന് പരിഗണിച്ചു എന്ന് വല്ല ബോർഡിൽ പരിഗണിച്ച് വെക്കുകയും ചെയ്തു. പക്ഷേ നോട്ടീസ് ഒരു പാർട്ടിക്കും അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണമെന്നുള്ള നോട്ടീസോ തിരിച്ചു പിടിക്കാനുള്ള നോട്ടീസോ ഇഷ്യൂ ചെയ്തിട്ടില്ല. അത് ചെയ്തത് പിന്നെ അതിന് എൻ്റെ ശേഷം വന്ന പിന്നെ വക്ക ബോർഡ് ആയിരുന്നു, അത് അംശാക്കായിരുന്നു ചെയർമാൻ. അംശാക്കാണ് അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ഞാനല്ല. VS സർക്കാർ നിയമിച്ച നിസാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ് വഖഫ് ബോർഡിനോട് ഭൂമി ഏറ്റെടുക്കുവാൻ നിർദ്ദേശം വന്നത്. നിസാർ കമ്മീഷൻ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് ഹൈക്കോടതിയുടെ കോടതി അലക്ഷ്യ ഉത്തരവ് വന്നു. കോടതി അലക്ഷ്യമാവും എന്നതുകൊണ്ടാണ് പരിഗണിക്കേണ്ടി വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. CPM നേതാവ് TK ഹംസ ചെയർമാൻ ആയപ്പോഴാണ് മുനമ്പത്തെ കുടുംബങ്ങൾക്ക് നോട്ടീസ് അയച്ചത്. പാവപ്പെട്ട കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നതെന്ന മാനുഷിക പരിഗണന വച്ച് അവരെ ഇറക്കിവിടുന്നത് ശരിയല്ല. സംസ്ഥാന സർക്കാരിനാണ് ഇപ്പോഴും വിഷയം പരിഹരിക്കുവാൻ കഴിയുകയെന്നും പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുനമ്പത്തെ വഖഫ് പ്രശ്നത്തിന് ഒരേ ഒരു കാരണമേയുള്ളൂ എന്ന PK കുഞ്ഞാലിക്കുട്ടി. VS സർക്കാരിന്റെ തീരുമാനമാണ് പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണമെന്നും നിസാർ കമ്മീഷനെ വെച്ചത് അവരാണെന്നും കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു.
മുനമ്പത്തെ ഒക്കഫ് പ്രശ്നത്തിന് ഒരേ ഒരു കാരണേ ഉള്ളൂ, അത് ഞങ്ങൾ വെല്ലുവിളിക്കാൻ തയ്യാറാണ്. അത് വേറെ ആരും ഉണ്ടാക്കിയതല്ല. അത് 2008-2009 കാലത്ത് VS ഗവൺമെന്റിന്റെ ഒരു ക്യാബിനറ്റ് തീരുമാനം കൊണ്ട് ഉണ്ടായതാണ്. നിസാർ കമ്മീഷനെ വെച്ചത് അവരാണ്. മുനമ്പത്തെ ഒക്കഫ് പ്രശ്നത്തിന് ഏക കാരണം നിസാർ കമ്മീഷൻ റിപ്പോർട്ടാണ്. ആ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് മറികടക്കുക എന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ളത്. കമ്മീഷൻ റിപ്പോർട്ടിനെ മറികടക്കണമെങ്കിൽ സർക്കാർ തന്നെ മുൻകൈ എടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കമ്മീഷൻ റിപ്പോർട്ട് പരിഗണിച്ചില്ലെങ്കിൽ കോടതി അലക്ഷ്യം ഉണ്ടാകുമായിരുന്നുവെന്നും ടി കെ ഹംസ ചെയർമാനായിരിക്കെയാണ് കുടുംബങ്ങൾക്ക് നോട്ടീസ് അയച്ചതെന്നും വഖഫ് ബോർഡ് മുൻ ചെയർമാൻ റഷീദ് അലി ശിഹാബ് തങ്ങളും നേരത്തെ പ്രതികരിച്ചിരുന്നു. അതേസമയം വയനാട്ടിലും ചേലക്കരയിലും പോളിംഗ് കുറഞ്ഞതിൽ ആശങ്ക വേണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറത്തും പൊന്നാനിയിലും കണ്ട അതേ പ്രതിഭാസമാണ് വയനാട്ടിലുണ്ടായതെന്നും ഇടത് BJP വോട്ടുകൾ ഇറങ്ങാതിരുന്നത് കൊണ്ടാണ് പോളിംഗ് കുറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫലം വരുമ്പോൾ ഇക്കാര്യം മനസ്സിലാകുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പാണ്ടിക്കാട് വഴിയാത്രക്കാരുടെ നേർക്ക് ടിപ്പർ പാഞ്ഞു കയറി. അപകടത്തിൽ ഒരാൾ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. മേലാറ്റൂർ സ്വദേശി ഹേമലതയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. പരിക്കേറ്റ സിന്ധു മോളെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോളിംഗ് കുറഞ്ഞതുകൊണ്ട് പ്രിയങ്കാഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാവില്ലെന്ന് PK ബഷീർ MLA. പോളിംഗ് ശതമാനം കുറഞ്ഞത് LDF കോട്ടയിലുണ്ടായ മന്ദഗതിയെന്നും PK ബഷീർ MLA പറഞ്ഞു. ഭൂരിപക്ഷത്തിന് ഇടിവുണ്ടാവില്ല. ഞങ്ങള് തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയെക്കാളും 2019 രാഹുൽ ഗാന്ധി കിട്ടിയതിനേക്കാളും ലീഡ് പ്രിയങ്കാഗാന്ധിക്ക് ലഭിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇതില് പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളത് സത്യമാണ്. അതില് ഇപ്പൊ ഈ മാനന്തവാടി ബത്തേരി ഭാഗങ്ങളിലൊക്കെ ഉള്ള പെർസെന്റേജിന്റെ കുറവ് വരുന്നുണ്ട്. നേരെ മറിച്ച് എറണാകുളം നിയോജകമണ്ഡലം എടുക്കുക, 68-69% ചിലപ്പോൾ 70% വരെ പോളിംഗ് വരും. പക്ഷെ ഇവിടുത്തെ 70 മറ്റുള്ളടത്ത് 60 ആണെങ്കിൽ ടോട്ടൽ വരുമ്പോൾ വളരെ കുറവ് വരുമല്ലോ. ഒന്ന്, രണ്ട്, ഇടതുപക്ഷ ക്യാമ്പുകളുടെ വളരെ മാനതയാണ്. ആ വോട്ടുകളൊന്നും വന്ന് ആയിട്ട് നമ്മൾ കാണുന്നില്ല, ഒരു സജീവതയും കാണുന്നില്ല. അതിന്റെ ഒരു കുറവുണ്ടാവുമല്ലോ. ഞങ്ങൾ വോട്ട് പരമാവധി ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു ഏറ്റക്കുറച്ചിലുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. 2019 രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തെക്കാൾ പ്രിയങ്ക നേടും. ഇടതുപക്ഷ ക്യാമ്പുകളിലെ മ്ലാനത പ്രിയങ്കയുടെ ഭൂരിപക്ഷത്തെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശിശുദിനത്തോടനുബന്ധിച്ച് ജില്ലാ ആശുപത്രിയിൽ ബേബി ബെഡുകൾ വിതരണം ചെയ്തു. സെയിൻ സ്റ്റോറിന്റെയും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് നിലമ്പൂർ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ശിശുദിനത്തോടനുബന്ധിച്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശുക്കൾക്ക് ബേബി ബെഡുകൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ സെയിൻ സ്റ്റോർ ഉടമ അർഷാദ്, യൂണിയൻ KVVES യൂത്ത് വിംഗ് പ്രസിഡന്റ് റിയാസ് ചെമ്പൻ, സെക്രട്ടറി രതീഷ് വിജയ, ട്രഷറർ സബീർ അലി മാടാല എന്നിവർ ചേർന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിന് കൈമാറി. ശിശുദിനത്തോടനുബന്ധിച്ച് സ്കൂൾ കുന്ന് ചാരംകുളം അംഗനവാടിയിൽ കുട്ടികൾക്കായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മാനവേദൻ വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ NSS പ്രോഗ്രാം കോർഡിനേറ്റർ ലീന ടീച്ചർ കേക്ക് മുറിച്ച് കുട്ടികളുമായി സന്തോഷം പങ്കിട്ടു. ADS റജീന, മാനവേദൻ NSS യൂണിറ്റ് വോളണ്ടിയേഴ്സ് അശ്വതി, അംഗൻവാടി ടീച്ചർ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. ശിശുദിനത്തിന്റെ ഭാഗമായി നാരോക്കാവ് ഹൈസ്കൂൾ SPC JRC വിദ്യാർത്ഥികൾ ന്യൂലീഫ് സ്പെഷ്യൽ സ്കൂൾ സന്ദർശിച്ചു. എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. ന്യൂലീഫ് സ്കൂൾ മാനേജർ ഷിഹാബ് എടക്കര അധ്യക്ഷത വഹിച്ചു. HM ഇൻചാർജ് റസിയ VP ശിശുദിന സന്ദേശം നൽകി. ഭിന്നശേഷി വിദ്യാർത്ഥികളോടൊപ്പമുള്ള കലാപരിപാടികൾക്കും കായിക മത്സരങ്ങൾക്കും കേഡറ്റുകൾ നേതൃത്വം നൽകി. മധുര വിതരണവും നടത്തി. SPC CPOമാരായ മുസഫർ KP, ദിവ്യരാജ് R, JRC കോർഡിനേറ്റർ രാജശ്രീ AK, റഹീം, സച്ന C, സ്പെഷ്യൽ സ്കൂൾ കോർഡിനേറ്റർ റഫീഖ്, പ്രിൻസിപ്പൽ ഷംസില, റജീന P, സ്റ്റുഡന്റ് ലീഡർമാരായ അനീന അനീഷ്, ഹുദ തമന്ന, റഫ ഷെറിൻ എന്നിവർ സംസാരിച്ചു. November 14 ശിശുദിനത്തോടനുബന്ധിച്ച് ചന്തക്കുന്ന് ടെക്ടോണ കണ്ണാശുപത്രി അമരമ്പലം സൗത്ത് GUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. സീനിയർ ഓപ്റ്റോമെട്രിസ്റ്റുകൾ അടങ്ങിയ വിദഗ്ധ മെഡിക്കൽ ടീമിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത്. ക്യാമ്പിൽ ടെക്ടോണ ആശുപത്രി മെഡിക്കൽ സംഘവും അമരമ്പലം GUP സ്കൂൾ അധികൃതരും പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ചാലിയാർ യൂണിറ്റിന്റെ അകമ്പാടത്തെ നവീകരിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി നിർവഹിച്ചു. മികച്ച പ്രവർത്തനങ്ങളാണ് ചാലിയാർ യൂണിറ്റ് നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഈ യൂണിറ്റിന്റെ വിലയിരുത്തൽ ഇപ്പോൾ കുറച്ചുകാലം നിങ്ങളുടെ കുടുംബ സുരക്ഷാ പദ്ധതി നോക്കിയാൽ എപ്പോഴും
അത് നോക്കുമ്പോ ഇതിന്റെ വയലൻസ് നോക്കുമ്പോ എങ്ങനെയാണ് അവിടെ അവിടെ എങ്ങനെയാണ് ആളുകൾ ഇത്ര ആള് പോകുന്നുണ്ട്, ഇത്ര ആള് ബാലൻസ് ഉണ്ട് നോക്കുമ്പോ ചാലിയാർ ഞാൻ പരിശോധിച്ചപ്പോൾ 111 പേരായി ചേർന്നിട്ടുണ്ട്. രണ്ടാണ് മാത്രമേ മൈനസ് ഉള്ളൂ. അത് നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ അത് മലപ്പുറം ജില്ലയിലെ ഒരു അപൂർവ സംഭവമാണ് എന്ന് കൂടി. മികച്ച പ്രവർത്തനങ്ങളാണ് ചാലിയാർ യൂണിറ്റ് നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് സന്തോഷ് മാത്യു അധ്യക്ഷത വഹിച്ചു. മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ഭാരവാഹികളായ നൌഷാദ് കളപ്പാടൻ, വിനോദ് പി മേനോൻ, ഹക്കീം ശങ്കരത്ത, വനിതാ വിംഗ് പ്രസിഡന്റ് ജാസ്മിൻ കുഞ്ഞു മുഹമ്മദ്, സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൽ മജീദ്, ടി മുഹമ്മദ്, കെ ഷിബു, വനിതാ വിംഗ് പ്രസിഡന്റ് ജെസ്സി അബ്ദുൽ ഹക്കീം, കെ സാരഫുള്ള, സീമ വിനോദ്, കെ എം ബെന്നി, ഹംസ ഹാജി, ബിൻസി ജോർജ്, എ എം നൌഫൽ, പി മധു, ഷുക്കൂർ ഹാജി, അബ്ദുൽ റഹ്മാൻ, ടി ടി നാസർ, എ റഷീദ് അലി, ഹംസ ഹാജി, കാശ്മീരം ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. അകമ്പാടം ടൗണിൽ നിന്നും സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റിനെ ഉൾപ്പെടെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് എത്തിച്ചത്. നിലമ്പൂർ നഗരസഭ വെളിയിട വിസർജ്ജ രഹിത നഗരസഭയായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി നഗരസഭാ പരിധിയിലെ തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജ്ജനം നടത്തുന്നവരിൽ നിന്നും പൊതുസ്ഥലം മലിനമാക്കുന്നതിനുള്ള പിഴശിക്ഷയായ 5000 രൂപ പിഴ ഈടാക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.